നിയമപരമായൊരു ഒരു സെറ്റ് ബാക്ക് ആണോ? സെറ്റ് ബാക്ക് ആണ്, ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിന്റെ അടുത്ത ഡ്യൂ കോഴ്സ് ആണ്. ഇല്ല, ഞാനത് ഉത്തരവ് പഠിച്ചതിന് ശേഷം, ഒരു കോടതി വിധിയാണല്ലോ, കോടതി വിധി വായിക്കുന്നതിന് മുമ്പ് അപ്പീൽ പോകുമെന്ന് ഒരു അഭിഭാഷകൻ കൂടിയാണ് ഞാൻ പറയുന്നത്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. തീർച്ചയായിട്ടും കോടതി വിധി പഠിച്ചിട്ട് ഒരു ഹർജിക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ആ വിധി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതെ, ഞാനിപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വിവരം കോടതി നിരസിച്ചു തള്ളിയെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതിന്റെ വിശദമായ ഉത്തരവ് ലഭിച്ചിട്ടില്ല. വിശദമായ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ചൊരു പ്രതികരണമായിരിക്കും നന്നാവുക. തീർച്ചയായിട്ടും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം ഞാൻ അഭിഭാഷകനെ വിളിച്ചിരുന്നു. ഞാനിപ്പോൾ ഒരു ഈ ചടങ്ങിലായിരുന്നുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, വിശദമായി സംസാരിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ചോദിച്ചപ്പോൾ ഹർജി നിരസിച്ചു അല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. അല്ല, അതിപ്പോൾ ഞാൻ കൊടുത്ത തെളിവുകളുടെ എങ്ങനെയാണ് കോടതി അപ്രീഷിയേറ്റ് ചെയ്തത്, എന്താണ് കോടതിയുടെ റീസണിങ്, എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളതെന്ന് ഉത്തരവ് വായിച്ചാലാണ് നമുക്കൊന്ന് വ്യക്തത കിട്ടുക. അത് വ്യക്തത കിട്ടുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ച് വിസ്താരം പ്രതികരിക്കാം. അതൊരു നിയമപരമായൊരു ഒരു സെറ്റ് ബാക്ക് ആണോ? സെറ്റ് ബാക്ക് ആണ്, ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിന്റെ അടുത്ത ഡ്യൂ കോഴ്സ് ആണ്. ഇല്ല, ഞാനത് ഉത്തരവ് പഠിച്ചതിന് ശേഷം, ഒരു കോടതി വിധിയാണല്ലോ, കോടതി വിധി വായിക്കുന്നതിന് മുമ്പ് അപ്പീൽ പോകുമെന്ന് ഒരു അഭിഭാഷകൻ കൂടിയാണ് ഞാൻ പറയുന്നത്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. തീർച്ചയായിട്ടും കോടതി വിധി പഠിച്ചിട്ട് ഒരു ഹർജിക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ആ വിധി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ അകത്ത് എനിക്ക് എന്നെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ പോകും. കോടതി ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതിൽ കഴമ്പില്ല എന്ന് ഇതിനോടകം തന്നെ ബിജുമടക്കം പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമാണോ ഇതിൽ മനസ്സിലാവുന്നത്? അല്ല, ഞാൻ ഉന്നയിച്ച കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ കോടതി അത് ഉൾക്കൊണ്ടില്ല, അല്ലെങ്കിൽ കോടതിക്ക് ഞാൻ ഉന്നയിച്ച വാദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ വിധി വന്നത്. അപ്പൊ അത് ഉത്തരവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പരിശോധിച്ചിട്ട് ഞാൻ പ്രതികരിക്കാം. നിയമപരമായി സ്റ്റാൻഡ് ചെയ്യാത്തൊരു കാര്യമാണ് പൊളിറ്റിക്കൽ ഇക്കാരം അത്ര ഉന്നയിച്ചിരുന്നാണല്ലോ ഈ വിധി എന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് CPM ആവശ്യപ്പെടുന്നത് താങ്കള് മുഖ്യമന്ത്രിയോടും മറ്റും മാപ്പ് പറയണം. അതിനുള്ള സമയമായിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല. CMRനെ ക്രമവിരുദ്ധമായിട്ട് സർക്കാർ സഹായം ചെയ്തു തെളിയിക്കാൻ കഴിയുന്നതാണോ? അല്ല, ഞാൻ പറഞ്ഞു എന്റെ കയ്യിലുള്ള തെളിവുകൾ, അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ, അക്കോർഡിംഗ് ടു മീ, എന്നെ സംബന്ധിച്ച് ദാറ്റ് ഇസ് മോർ ദാൻ സഫീഷ്യന്റ് ഫോർ എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനുള്ളതാണ് എന്റെ വ്യൂ. അതാണ് ഞാൻ കോടതി പറഞ്ഞത്. പക്ഷെ കോടതി എന്തുകൊണ്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കോടതിയുടെ വ്യൂ എന്താണെന്നോ ഉത്തരവ് വായിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ ഇല്ലില്ല, ബോ ഡസന്റ് മേക്ക് മച്ച് ഡിഫറൻസ്. കാരണം എന്താ വെച്ചാൽ, വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്നു. ഞാൻ അതിനേക്കാളും പ്രിഫർ ചെയ്തത് കോടതിയുടെ മേൽനോട്ടത്തിൽ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ്. കാരണം നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ മാത്രം വേണ്ട ഡോക്യുമെന്റ്സ് ഓൾറെഡി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കയ്യിലുണ്ട് എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെ അതെ അതെ. ഞാൻ വിധി പഠിച്ചതിന് ശേഷം കോടതി വിധി ഞാനും നിങ്ങളും വായിച്ചില്ലല്ലോ. ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. കാരണം ഈ ഞാനിത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ചൊരു വിഷയമാണ്. ഞാൻ എന്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദയർ, ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്.